ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ നാരദ് വ്ളോഗ്. അപ്പോൾ നമ്മളിത് വയനാട്ടിൽ നിന്ന് കാസർഗോഡിലേക്ക് പോകുന്നൊരു വ്ളോഗാണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ബാപ്പച്ചി മുന്നേ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് കേട്ടോ പോകുന്നത്. ബാപ്പച്ചി ഹായ്. അപ്പോൾ നമ്മുടെ ഉപ്പാൻ്റെ ഏട്ടനാണ് അബൂക്ക. ഇത് ഉപ്പാൻ്റെ വേറൊരു ഏട്ടനാണ് ബൈക്ക്. അത് ഉപ്പാൻ്റെ പെങ്ങള്. ഇത് ഉപ്പാൻ്റെ ഏട്ടൻ്റെ ഭാര്യ. അത് നേരത്തെ കണ്ട ബൂക്കൻ്റെ ഭാര്യ. ഇത് ഉപ്പാൻ്റെ പെങ്ങളെ മോൾ. ഇത് ഉപ്പാൻ്റെ പെങ്ങളെ ഭാര്യ. നേരത്തെ പറഞ്ഞിട്ടിരിക്കുന്നത് ബൈക്കൻ്റെ ഭാര്യ. പിന്നെ ബാക്കിലുള്ള എൻ്റെ ഉമ്മച്ചി ഇത്താത്ത ഹയ. ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ ഒരു കസിനാണ്, സൗത്താൻ്റെ മോനാണ് ടോയ്സ്. അപ്പോൾ നമ്മുടെ നോനിക്കുട്ടി ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ബസ് കയറിയപ്പോൾ തന്നെ നോനി ഹൈ ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ശാന്തമായിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പനാൻസിന്റെ കസവിനാൽ തന്നെ പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ട് ഞാൻ കൊടുക്കുന്നില്ല, കാരണം കോപ്പറേറ്റ് അടിച്ചാലോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോയിൽ വെറുതെ കോപ്പറേറ്റ് ഒന്ന് പോകണ്ടല്ലോ. അപ്പൊ ഇതെല്ലാവരും നല്ല മൂഡായിട്ട് തന്നെയുള്ളത് പാട്ടൊക്കെ ഇട്ട് തുടങ്ങിയപ്പോ തന്നെ. പിന്നെ എല്ലാവരും നല്ല അത്യാവശ്യം എൻജോയ്മെന്റിലാണ് എല്ലാവരും ഉള്ളത്. നമ്മുടെ എല്ലാവരും കയ്യിലെ മുട്ടി പാട്ട് ആസ്വദിക്കുകയാണ്. അത് അവിടെ ഉറക്കിയും തുടങ്ങിയിട്ടുണ്ട്. കാരണം രാവിലെ എണീറ്റതാണ്, രാത്രി പാക്കിംഗ്. അപ്പൊ എല്ലാവരും അതിൻ്റെതായ ഒരു ക്ഷീണത്തിലാണ്. യെസ്, പിന്നെ പിന്നെ എല്ലാവരും ഒന്ന് ജോറായി ഉണ്ടോ. ഇത് ക്യാമറ എന്നത്താണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരും നല്ല മുട്ടിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ കണ്ണൂർ തൗഫീഖിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഉണ്ട്. എല്ലാവരും ബസ്സിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വിഷ്വൽ എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നോനും ഇറങ്ങിപ്പോയി, അയ്യോ ഇറങ്ങിപ്പോയി. എല്ലാവരും എന്നിട്ടാണ് പ്രശ്നം നമ്മൾ എണീപ്പിച്ചിരിക്കാം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറാം. നമ്മളെല്ലാവരും പൊറോട്ടയാണ് പറഞ്ഞത്, പൊറോട്ടയും മീൻകറി. ചിലർ നേപ്പത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. പൊറോട്ടി നല്ല മീൻകറി, ഏതാ രസം അറിയാം. തൗഫീഖിൽ ഇത്ര അടിപൊളി പൊറോട്ടയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി സാധനം കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട്. ബില്ല് കണ്ട് ഞെട്ടി നിൽക്കുന്ന ബൈക്കിനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 849 രൂപയാണ് നമുക്ക് ഇവിടെ നിന്ന് ആയിട്ടുള്ളത് കേട്ടോ. ഇന്നും ദിനം
നല്ല നല്ല എന്താ പറയുക മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി വീണ്ടും വീണ്ടും മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു. നമുക്കെന്താ ഒരു വീട്ടിൽ കൂടുതൽ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ശനിയാഴ്ചയാണ് ഇറങ്ങുന്നത്, കാരണം ഞായറാഴ്ചയാണ് വീട്ടിൽ കൂടുതൽ. ഒരു ദിവസം ഫുള്ള് അടിപൊളിയാക്കാനാണ് ഞങ്ങൾ പ്ലാനിങ്. ായി മരുമോനെ വീട്ടിൽ വീഴ്ചമായി
അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി, നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടില്ല. അപ്പൊ ഇതാ ഈ ഒരു അമ്പലത്തിന്റെ സൈഡിലോട്ട് നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അമ്പലത്തിലേക്കല്ല, നമ്മളൊരു ബോട്ടിങ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇവിടെ പറഞ്ഞ അറിവുള്ളൂ, ഇതും തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു അംഗീകൃത സംഭവമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത്യാവശ്യം കുറെ നടക്കാനുള്ള, നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ കേട്ടോ. അപ്പൊ ഇതാ കുറെ പോണം. അപ്പൊ അവിടെ ഇവിടെ ആയിട്ട് കുറെ സ്റ്റാളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോട്ടിന്റെ സ്ഥലത്തെത്തി, ഇത് സമയവിവരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്സി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്, ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൻ്റെ ടാക്സി ഉണ്ട് ഇത്. ഇതൊക്കെ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വമ്പം ബോട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബോട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കണ്ടോ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇതിൽ കയറാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്, പക്ഷെ ഇത് 10 മിനിറ്റ് കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞ്. ഞങ്ങളാണെ പല വഴിക്ക് നടന്ന് വന്ന് എന്താ എല്ലാവരും കൂടി ഇങ്ങനെ എത്തിയിട്ടില്ല, കാരണം കുറേ വയസ്സാൾക്കാരും അങ്ങനെ കാലിൽ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉള്ളത് മെല്ലെ മെല്ലെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അവസാനം നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഇതൊക്കെ പോയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു, എല്ലാവരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിടയ്ക്ക് ആ ഒരു വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഇതിൽ കയറാൻ തിരിച്ചും ഇതൊരു ഗുമ്മില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന പോട്ടത് ആ വരുന്നതാണ് കേട്ടോ, കാണിച്ചു തരാം. ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി എൻട്രി ആവട്ടെ. ബോട്ട് എന്ന് നമ്മുടെ സാഗരാണി കുലത്തിൽ തന്നെ അത്യാവശ്യം നല്ല ചിൽ ബോട്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടെല്ലാം ഇട്ടെന്ന് എല്ലാവരും നല്ല പാട്ടിനെ കയ്യിൽ മുട്ടിക്കൊണ്ട് കണ്ടോ. ഇത് എൻ്റെ ഉപ്പനായിട്ട് ആ നേരത്തെ കാണിച്ചില്ലേ, ഞാൻ ആ സൈഡിലിരിക്കുകയാണ് അന്നത്തെ കേട്ടോ ക്യാമറ അല്ലേ. നമ്മളെല്ലാവരും കൈമുട്ടി കൈമുട്ടി പാമതാ ബോട്ടിനെ അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ മൈനായിട്ടായ പവറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആദ്യം പക്ഷേ കണ്ടു സൈഡിലൊറ്റയ്ക്ക് എന്തോ ഒരു മൂഡൗട്ടായ പോലെയാണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് ട്രാവൽ അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതാ ഞാൻ ഹായ്ക്ക് ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഹായ്ക്ക് ഇങ്ങനെ കറങ്ങുന്ന ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതാക്കിയായിരുന്നു, അവർ സ്റ്റാളൊന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ബോട്ട് ഇനിയിപ്പം മൂവ് ആവാൻ തുടങ്ങട്ടെ, എന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. അതാ നമ്മുടെ ബോട്ടും കാര്യങ്ങളും മൂവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കയറൊക്കെ കെട്ടി മാറ്റി ഡോറൊക്കെ അടിച്ചിടാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം മൂവാവും. അപ്പോൾ എന്തായാലും മൂവ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മൂവ് ആവുന്ന വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ പാട്ടിൻ്റെ സൗണ്ടൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഞാൻ പാട്ടൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ആ ഒരു വൈബ് നിൽക്കി എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഹൈയൊക്കെ ഫുൾ മൂഡിലായിരുന്നു. നമ്മൾ എന്താ ബോട്ട് മൂവ് ആയെന്ന് തുടങ്ങിക്കൊണ്ട് റിവേഴ്സാണ് ഫസ്റ്റ് പോകുന്നത്, അല്ലെങ്കിൽ കുറേ ക്രാഷാവും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അശാന്തരായി ശാന്തരായി ഇരിക്കുന്നതെന്നുള്ളൂ. കുറച്ചുകൂടെ കൈമാണ് ഗൈസ്, പാട്ടിൻ്റെ ഇത് വരുന്നോളും നമ്മുടെ എന്താ പറയുക ഓരോ ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ പാട്ടൊക്കെ തുടങ്ങി എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നമ്മുടെ കൂടെ വന്ന് ഡാൻസൊക്കെ കളിച്ചു, നമ്മുടെ എല്ലാവരുടെ കൂടെ. ഞാൻ ക്യാമറമാനായ കൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. സഹകരണി പോയി പിന്നെ കാട്ട് എൻജോയ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ആ ഒരു വൈബ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഏകദേശം നമ്മുടെ എന്താ ജേണി അവസാനിക്കാനപ്പോൾ തന്നെ എല്ലാവരും വേഗം സീറ്റിലൊക്കെ പിടിച്ചിരുന്ന ഓരോ കാഴ്ചകൾ കാണായിരുന്നു, കാരണം അധിക സമയം ഇല്ലല്ലോ. ആ ഒരു സമയത്താണ് ഹൈക്ക് നല്ല പാട്ട് കളിക്കാനുള്ള ഇതൊക്കെ വരുന്നത്, ഡാൻസ് കളിക്കാൻ. അയവിൻ്റെ ഒറ്റക്ക് കളി തന്നെയായിരുന്നു, ഓരോരുത്തരും എന്തൊക്കെ പറഞ്ഞാലും ആയ ഒറ്റക്കൊറ്റക്ക് ഇരുന്ന് കളിക്കുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെല്ലാവരും ബോട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ ഇതിൽ പായത്, അതും 12 അല്ലല്ലോ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എന്നാണ് ഇതുവരെ നിലവിൽ എൻ്റെ ഓർമ്മയിൽ കേട്ടോ. ആ ബോർഡ് വായിച്ചാൽ അതും കൂടി കിട്ടും. അപ്പോൾ അതെല്ലാവരും നമ്മുടെ വീഡിയോയിലേക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ അവരോടെല്ലാം പറഞ്ഞു എങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു നല്ലൊരു ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു ഊൺ തയ്യാറെന്ന് പറഞ്ഞ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളവിടെ ചവിട്ടിയിട്ട് വണ്ടി. ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ ഇരുന്നു
ഫുഡ് കാര്യങ്ങളൊക്കെ ചോറാണ് ഞങ്ങളുടെ പറഞ്ഞത്. അപ്പം വരട്ടെ. അപ്പോൾ നമുക്ക് ഇലയും ചോറും പപ്പടം സാമ്പാറ് ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു. അപ്പം ഇത് കഴിച്ചായിട്ട് കേട്ടോ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് പിന്നെയും നമ്മൾ ബസ്സിൽ നിന്ന് ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പായസമൊക്കെ ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും കഴിച്ചു കേട്ടാ. അപ്പം നമുക്ക് ബസ്സിലെ കാഴ്ചകളിലേക്ക് പോവാം പിന്നെയും. അവിടുന്ന് നേരെ നമ്മുടെ ബേക്കൽ കോട്ടയിലേക്ക് കണ്ടുപോയത്, അതായത് കാസർഗോഡ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്, പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ്, ഇപ്പോൾ ഇവിടെ 6:30 വരെയാണ്, ഞങ്ങളിവിടെ 5-6 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, 5:30 ആയിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ വന്നമ്പാടന്നെ ഇവിടെ ഷൂട്ടിംഗ് കാണുന്നുണ്ട്, ഐ മീൻ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ, ബ്രൈഡിനും ഗ്രൂമിനൊക്കെ വെച്ചിട്ട് അതൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കയറിയിട്ട് അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഇവർ എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പോലും നോക്കി. അപ്പോൾ അത് അടിപൊളി വ്യൂസാണ്. അപ്പോൾ ഞാനവിടുന്ന് വേറെ സെൽഫി കാര്യങ്ങൾ എടുത്തു, കാരണം എടുത്തേരാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അന്നത്തെ താഴെയായിരുന്നു. ഹൈ ഒക്കെ വന്ന പിന്നെ എന്തെങ്കിലും ഡേഞ്ചർ ആവണ്ട വിചാരിച്ചിട്ട് ഓനെ വിളിച്ചില്ല കേട്ടോ. പോലൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ വർത്തമാനം പറയാം. ഇതെന്ന് സംഭവം എന്നറിയോ, ബാപ്പച്ചി ഹായനെ എടുത്ത സമയത്ത് ഇവിടെ നോനിക്കും ബാപ്പച്ചി എടുക്കണമെന്ന് തന്നെ അവസാനം ഉമ്മച്ചി എടുത്ത് രണ്ടാമത് കോലുമുട്ടയൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഞാനൊക്കെ അവിടുന്ന് അപ്പുറത്ത് കടയിൽ നിന്ന് ഒരു സർബത്തൊക്കെ വാങ്ങി കുടിച്ച് ഇവരൊക്കെ ചായ കുടിച്ചു. അങ്ങനെ നമ്മളിതാ ബേക്കൽ കോട്ട എന്തായാലും ഇനി ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബീച്ച് പിടിക്കാനാണ് ഞങ്ങൾ പ്ലാനിങ് കേട്ടോ. നമ്മളിനി പോകാൻ പോകുന്നത് ബേക്കൽ ബീച്ച് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതുവരെ പോയിട്ടില്ല, ഞാൻ കാസർഗോഡ് തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിലെല്ലാവരും കയറിയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇനി അടിച്ച് പൊളിച്ച് ബേക്കൽ ബീച്ചിലൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയാണ് പോവാണ്. ഇതാണ് നമ്മുടെ ബേക്കൽ ബീച്ച് പാർക്ക്. എപ്പോൾ പറഞ്ഞാലും എത്തിയിട്ട് പോകാം. മുഹമ്മദ് ഇവിടുന്ന് ഡാൻസിലും കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോ സ്കൈ ലാൻഡ് ആൻഡ് ഫസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലാൻഡ് ആൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ ആനന്ദ മൂവിയിലെ ഒരു മേലേക്ക് പറത്തിരുന്ന സാധനമില്ലേ, ആ ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളത് അറിയാത്തതുകൊണ്ട് തന്നെ രജിസ്റ്റർ ആയിട്ടില്ല, കാരണം ഇവിടെ ഇവൻ്റ് നടക്കുന്ന സംഭവം ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഇവൻ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ദൃശ്യങ്ങളിലേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ സൂര്യൻ പോകാൻ വേണ്ടി പോവാണ്. അടിപൊളി വ്യൂ ആയിട്ട് സൺസെറ്റിൻ്റെ കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് എവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുത്താണ് പിന്നെയും. ഐ തിങ്ക് മറ്റേ ബ്രൈഡ് ടു ബി ബ്രൈഡാന്ന് തോന്നുന്നു, ആ സാധനമാണെന്ന് തോന്നുന്നു, ബ്രൈഡ് ടു ബി. ഇപ്പോൾ സൂര്യൻ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകാണ്. ഇവിടെ കുറേ റൈഡലുണ്ട്, നമുക്ക് കാണിച്ചു തരാം. അതിവിടെ സിപ്ലൈനും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. 200 രൂപയാണ് സിപ്ലൈൻ. അതുപോലെ മറ്റേ ജയന്റ് സ്വിംഗ് അല്ലേ, ആ സാധനമൊക്കെ ഉണ്ട്. അതിനും ഏകദേശം ഈ റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മൾ വേറെ പണിയോടെ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതാ കടലിൽ ഇത് ആസ്വദിക്കുന്ന സമയത്ത് ഞങ്ങളതാ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ കണ്ടോട്ട് ചോദിച്ചിട്ട് അതിലൊന്നും കയറാൻ പ്ലാൻ ഇട്ടിട്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, വേറെ ഇവൻ്റ് തുടങ്ങിയപ്പോൾ ഇവൻ്റിൻ്റെ പറയപ്പോൾ ഇതാ കൈ സൊട്ടൊക്കെ പോകും. അടിപൊളിയാക്കണം, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം.
ചെയ്തവർക്ക് ലാൻഡ് ലൈൻ അവിടെ കളക്ട് ചെയ്യുന്നവരുണ്ട്. സോ ലാൻഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യമാണ് വെളിച്ചം. അത് ആകാശത്തിൽ പൊങ്ങി ഉയർന്ന് ആകാശവിടാനത്തിൽ ഒരുപാട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈവനിങ് ആയി, ലൈറ്റ് പോകാനായി, കാഴ്ചകൾ അവസാനിക്കാനായി. ഇനി കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നാലോ? റെഡിയല്ലേ? കാസർഗോഡൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഫസ്റ്റ് നമ്മളെ കിട്ടിയില്ലാക്കാൻ വേണ്ടി പോവാണ്. എല്ലാം കണ്ടു തീർത്തിട്ടേ പോകാം വയനാട്ടിലേക്ക്. റെഡിയല്ലേ? ഇതാ വയനാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് റെഡി ആയിട്ട് നിപ്പുണ്ട്. ഇനി നമ്മുടെ കാസർഗോഡുകാരുടെ സപ്പോർട്ടും കൂടെ വേണം. എല്ലാരും വാട്ടോ, ഞാൻ ഇവിടെ സ്റ്റേജിന്റെ ഇവിടെ ഉണ്ട്. നിങ്ങളെ മാറ്റി മാറ്റിയാണ് നമ്മൾ കാഴ്ചകൾ ഉയർത്തുന്നത്. അതിലുപരി ഇന്ന് ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കൽ ബീച്ച് ബാർ ലാൻഡൈൻ ഫെസ്റ്റ്, സ്കൈ ലാൻഡൈൻ ഫെസ്റ്റ് സീസൺ 1 ആണ്. എല്ലാ വേൾഡ് ടൂറിസം ഡേയിൽ ഇനി ഇത് നടക്കും, അതായത് സീസൺ 2. ചേട്ടാ വയനാട്ടിൽ നിന്ന് വരില്ലേ? മിസ്സിയാണ്. ഓക്കെ, ചേട്ടൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം ഇന്നത്തെ ഒരു ഈ ഒരു ഫെസ്റ്റിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടില്ല ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിധിച്ച മൂടരെ പെട്ട മാനഹാനി ആസ്വദിച്ച നീജരെ, വീണു പോകുമെന്ന് മുൻ വിധിച്ച കൂട്ടരെ, ശക്തിയുള്ളവന്റെ കൂടെ പിടിക്കും അൽപ്പരെ, കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വർത്തരെ, മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം കണ്ടുറന്ന് കണ്ണിറച്ചു കാണുക, മോനെ ജാട പച്ചയായി ജാട, പുച്ഛമാണ് പോട, ഒന്നിടഞ്ഞു നോക്കട ജാട, ചുറ്റും ഇന്ന സൂയ വല്യവർക്ക് പോലും ഇന്ന് ദുഃഖമാ ജാട, നടനടപ്പ് ജാട, ചിരിചിരിപ്പ് ജാട, വരവ രാജകീയമാ ജാട, നല്ലവൻ്റെ ജാട, നല്ല പോലെ വാനിൽ നിന്നു പാടുക. താങ്ക് യു. പോരാ, വയനാട്ടിൽ നിന്നല്ലേ? അപ്പൊ നമ്മുടെ കാസർഗോഡുകാരുടെ സപ്പോർട്ട് പോരാ. വയനാട്ടിൽ നിന്നാണ് വന്ന് ഈ പാട്ട് പാടിയേക്കുന്നത്. കൈയടി, എല്ലാരും ഒരു കൈയടി കൊടുത്തേ. അതാണ് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ ഫോണും മൈക്കും എല്ലാം കൂടെ തിരികെ പിടിച്ചോണ്ടാണ് കുറച്ച് കഷ്ടപ്പാട്. ഇത്രട്ടെ കേടിക്കും. ഓക്കെ, വെൽക്കം. ഇനി ആരെങ്കിലും ഉണ്ടോ? പോരെ പോരെ, ഓടി വാ ഇങ്ങോട്ട് നമുക്ക്. ഓക്കെ, ഓടിയോ ഓടിയോ ഓടിയോ, കം ഓൺ. യെസ് യെസ്, കൈയടി കൈയടി കൈയടി. ഓ എടി ബ്രോ, പേര് വിഘ്നേഷ്. എവിടെ സ്ഥലം? ഓ, കാഞ്ഞങ്ങാട്. നമ്മുടെ നാട്ട് തന്നെ. നമുക്ക് റെഡി തുടങ്ങിയോ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ സ്നേഹാർദ്രമോ ഏതോ പദം. നല്ലൊരു കൈയടി, കൈയടി പോരാ. ഇവന് കൈയടി നല്ല രീതിയിൽ കൊടുത്താലേ ഞാൻ സമ്മതിക്കുള്ളൂ. ഓക്കെ, നിങ്ങക്ക് നിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാല രണ്ടുരുളും തടി ഉരുളും തണ്ടിൽമേൽ ഒരു മണി കുരുമുളക് ഉരുളും. കേൾക്കോ, റെഡി, 1 2 3. തണ്ടുരുളും തടി ഉരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളക് ഉരുളും. തണ്ടിന്മേൽ ഒരു മണി കുരുമുളക് ഉരുളും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാണതല്ല. പേര് കുറച്ച് സ്പീഡിൽ പറയാൻ പറ്റുമോ? തണ്ടുരുളും തടിയുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളക് ഉരുളും. ഗിഫ്റ്റ്, ഗിഫ്റ്റ് എവിടെ? ഓടുന്നുണ്ട് കേട്ടോ, ഗിഫ്റ്റ് ഇപ്പൊ വരും.
എന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, സെറ്റ് ആവുന്നുണ്ടോ? റെഡിയാണോ? സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ അത് പാടി വാളിപ്പോയോ? ഇങ്ങനല്ലേ, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നമ്മളും ട്രൈ ചെയ്യാണ്. ആ ഓക്കെ, ആ പോടെ 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 പോടെ. ചിലപ്പം പാളിപ്പോവും, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നല്ലേ. നിങ്ങൾ കറക്റ്റായിട്ട് പിടിച്ചോണം. കാണുന്നുണ്ടോ അവിടെ ഉള്ളവർക്ക്? ദാ ഈ സൈഡിലുണ്ട് കേട്ടോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ മുകളിൽ പോകുന്ന ആ സാധനത്തിലൊന്നും കൊള്ളില്ലേ. ആ പോടെ. അയ്യോ തലവണ്ട മറിഞ്ഞോ, പാളിപ്പോയി ഗൈസ്. ഓക്കെ, മൂന്നാള് വേണം കേട്ടോ, ഇതുപോലെയാണ്. അപ്പൊ നിങ്ങൾ ഓക്കെ, സാധനം റെഡി ആവണം, അതൊന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളിലെങ്കിലും ഞങ്ങൾ റൂം എടുത്ത് അവിടെ സ്റ്റേ ആണ്. പിന്നെ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോയും അതുപോലെ ഞങ്ങൾ അന്ന് തന്നെ സ്റ്റേ പാർക്ക് പോയിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ.